ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോ ഡൈജസ്റ്റ് ബിൻ അഥവാ ബയോബിൻ്റെ ജസ്റ്റ് ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോസാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പിന്നെ നമ്മളെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഒരു അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മളെ നാടുകളിലൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ചെറിയ പിന്നെ പേയ്മെൻറ്റ് ഈടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന്, അതായത് ഒരു മൂന്ന് ടൈപ്പ് ബിന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് കൊടുക്കാനുള്ള ഹോൾഡേഴ്സ് ഉണ്ട്. അതിൻ്റെ സെൻട്രലും താഴെ മേലൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള ഹോൾഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലിഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 10 kg ഇനാക്കുലം, അതായത് ഇനാക്കുലം നമ്മുടെ കമ്പോസ്റ്റ് മീഡിയം, ഒരു കെമിക്കൽ അടിഞ്ഞ ടൈപ്പ് കമ്പോസ്റ്റ് മീഡിയമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസാണ് അതിൻ്റെ കൂടെ വരുന്നത്. ഇനി നമുക്കതിൻ്റെ ജസ്റ്റ് ഇൻസ്റ്റാളേഷന് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ ബേസ് ഹോൾഡർ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ഹോൾഡേഴ്സിൽ വരുന്ന ഒരു ഹോൾഡർ, അതിൻ്റെ ബേസ് ഹോൾഡറാണ്. അതിൽ ഇതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. അതാ ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ബോട്ടം ലിഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും അടിഭാഗത്ത് വരേണ്ടത്. ഓക്കെ, അത് അടിഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ബിന്നെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഒരു ബിന്നെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിന്നെ ഇനോക്കുലം, അതായത് കമ്പോസ്റ്റ് മീഡിയം, 10-10 kg അതിൻ്റെ കൂടെ വന്ന കമ്പോസ്റ്റ് മീഡിയം ഒരു 5 cm ഹൈറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഇതാണ് നമ്മുടെ ഇനോക്കുലം എന്ന് പറയുന്ന കമ്പോസ്റ്റ് മീഡിയം വന്നത്. നമ്മുടെ ചകിരിച്ചോറിലൊരു കെമിക്കൽ അടങ്ങിയിട്ടുള്ളൊരു മിശ്രിതമാണത്. ഓക്കെ, ഇതൊരു 5 cm ഹൈറ്റിൽ മൊത്തത്തിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലൈന് കൊടുത്തിട്ടുണ്ടല്ലോ, ഏകദേശം അത്രത്തോളം വരും 5 cm എന്ന് പറയുമ്പോൾ. അപ്പോൾ 5 cm ചകിരിച്ചോറ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു കെമിക്കല് മിക്സായി വന്ന ഒരു ചകിരിച്ചോറാണിത്. ഓക്കെ, നല്ല 5 cm ആ ഒരു തിക്നെസ്സിൽ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ലിഡ്, നെക്സ്റ്റ് ഹോൾഡർ പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതും ഇതിൻ്റെ മുകളിൽ എക്സ്റ്റൻഷൻ ലിഡ് എന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ടോ, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേ രൂപത്തിൽ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ബിന്നെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇത് ഓരോ ബിന്നിലും ഇതേപോലെ നമ്മളിപ്പോൾ താഴെ ചെയ്ത പോലെ 5 cm തിക്നെസ്സിൽ നമ്മുടെ കമ്പോസ്റ്റ് മീഡിയം കമ്പോസ്റ്റ് 5 cm ആ ഒരു തിക്നെസ്സിൽ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നെക്സ്റ്റ് ലിഡ്, നെക്സ്റ്റ് ഹോൾഡർ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ ബിന്നെടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ വെച്ച്. ഓക്കെ, മൂന്നാമത്തെ ബിന്നും അതിൻ്റെ ടോപ്പിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടോപ്പിൽ കൊടുക്കുന്ന ലിഡ്, ഇതേപോലെ ടോപ്പ് ലിഡും അതിൻ്റെ ടോപ്സും അതേപോലെ തന്നെ ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു സംഭവമാണ്, അതും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഈയൊരു പിന്നെ സെറ്റപ്പിലാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇതേപോലെ മൂന്ന് ബിന്നിലും നമ്മൾ കമ്പോസ്റ്റ് 5 cm തിക്നെസ്സിൽ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏറ്റവും ടോപ്പിലുള്ള ബിന്നിലാണ് വേസ്റ്റ് നിക്ഷേപിക്കേണ്ടത്. അതായത് ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയ എല്ലാ വെജിറ്റബിൾ അതേപോലെ തന്നെ മറ്റ് വേസ്റ്റുകളെല്ലാം നമുക്കിതിൽ പിന്നെ നിക്ഷേപിക്കാവുന്നതാണ്. 5 cm കമ്പോസ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട്
നമുക്ക് വേസ്റ്റ് ഇട്ടിട്ട് ആ വേസ്റ്റിൻ്റെ മുകളിൽ വേസ്റ്റ് മൂടത്തക്ക രൂപത്തിൽ രണ്ടാമതതിൻ്റെ മുകളിൽ നമ്മൾ കമ്പോസ്റ്റ് വിതറി കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ദ്രവരൂപത്തിലുള്ള മറ്റു മാലിന്യങ്ങൾ, അതേപോലെ തന്നെ വെള്ളം, വാട്ടർ കണ്ടൻറ്റ് കൂടിയ ഐറ്റംസുകളൊന്നും മാക്സിമം ഉപയോഗിക്കാതി അതിൽ നിക്ഷേപിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ഇത് ഒരു ഫസ്റ്റ് ബിന്ന് ഫുള്ളായി, നമ്മൾ ഫസ്റ്റ് മേലത്തെ ബിന്ന് എടുത്തിട്ട് ഏറ്റവും അടിയിൽ വെക്കുക, എന്നിട്ട് അടിയിലുള്ള ബിന്ന് ഏറ്റവും ടോപ്പിലായി വെച്ചിട്ട് നമുക്ക് അതേപോലെ വേസ്റ്റേജിൽ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു പിന്നെ മൂന്നാമത്തെ ബിന്നും ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ബിന്നിലെ, നമ്മൾ ഫസ്റ്റ് നിക്ഷേപിച്ച ആ ബിന്നിലെ പിന്നെ മാലിന്യങ്ങളൊക്കെ ജൈവവളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മൂന്ന് ബിന്നും ഫില്ലാണെന്നില്ല, ഇതിൻ്റെ പിന്നെ ടൈം പറയുന്നത് 45 days. 45 days ഉള്ളിൽ അത് ജൈവ മാലിന്യമായിട്ട് മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ദിവസം ഒരു ടൈമിന് മാത്രം ഇത് തുറന്ന് അതിലേക്ക് വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഈ സൂര്യപ്രകാശത്തിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ ഉള്ളിലേക്ക് തട്ടുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പിന്നെ പ്രോസസ്സിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസത്തിലൊരിക്കൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിന് മാലിന്യം മൂടുന്ന അളവിൽ ജസ്റ്റ് നേരിയ കനത്തിൽ നമ്മുടെ കമ്പോസ്റ്റിൽ വിതറി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ മൊത്തത്തിൽ ബിൻ ഒരു ബിൻ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇപ്പോൾ അടിഭാഗത്ത് 5 cm കനത്തിൽ നമ്മൾ ഇനാക്കുലം പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്തതുപോലെ ഒരു ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 3 cm കനത്തിൽ ഇനാക്കുലം നമ്മൾ വിതറി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ ഈ ബയോബിനെ പറ്റിയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഈ മീൻ, ഇറച്ചി എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇടുമ്പോൾ അതിൽ ഇനാക്കുലം കുറച്ച് അധികമായിട്ട് പിന്നെ വിതറി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ദ്രവരൂപത്തിലുള്ള നമ്മളെ പിന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടിയ പിന്നെ മെറ്റീരിയലിൽ കൂടിയ മാലിന്യങ്ങൾ ഇടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം പിന്നെ ഇത്രത്തോളം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.